ശ്രീ മുഹമ്മദ് റിയാസ് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശികയുണ്ട് പല മേഖലകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ദുരിതബാധിതർക്കൊരു പ്രയോറിറ്റി നിശ്ചയിച്ചത് നിശ്ചയിച്ചു കൊണ്ടുപോകാ ക്ഷേമ പെൻഷനിലടക്കം അവർക്കൊരു സഹായം അടിയന്തിരമായി ഉണ്ടാകുമോ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കുന്നു സർക്കാർ പറയുന്നതാണ് പക്ഷേ ഈ കുടുംബങ്ങളെ ഈ കുടുംബത്തിൽ അറുപത് വയസ്സ് പിന്നിട്ടവർ അംഗപരിമിതരായവർ അത്തരത്തിലുള്ളവരുടെ കുടിശ്ശിക ഇത്രയും വേഗം സർക്കാർ മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമോ ഞാൻ പറഞ്ഞല്ലോ സർക്കാർ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള ചില തടസ്സങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഞാൻ അതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും തന്നെ ബാധിക്കാത്ത നിലയിൽ ഇവരുടെ കാര്യത്തിൽ സർക്കാർ മുൻകൈ മുന്നോട്ട് പോകും അതിന് വിശദമായ ചർച്ച ഇനി ഉണ്ടാവുമല്ലേ അതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ നടക്കും അധികം വൈകണ്ട ഇപ്പോൾ നമ്മൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുകയാണ് അത് കഴിയുന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിശ്ചയിക്കും പല പ്രാരംഭ ചർച്ചകളും ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അത് സംബന്ധിച്ചൊരു ഡേറ്റ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ ബന്ധപ്പെട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ അധികം നാളെ അവരെ ക്യാമ്പിൽ നിർത്താൻ കഴിയില്ലല്ലോ മിനിസ്റ്റർ ഞാൻ വിദ്യാഭ്യാസ കഴിഞ്ഞ മൂന്ന് ദിവസവും ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി കഴിഞ്ഞ മൂന്ന് ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വയനാട്ടിലേക്ക് ഇതും വരുന്നുണ്ട് പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനൊരു തടസ്സമില്ലാത്ത നിലയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയം കൈകാര്യം ചെയ്യും അത് എല്ലാ നിലയിലും അവരെ എങ്ങനെയൊക്കെ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ എല്ലാവരുടെയും സഹായത്താൽ അതിലിടപെടും അവർക്കെല്ലാ പിന്തുണയും നൽകും കരുത്തും നൽകും മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ ആ നിലയിൽ തന്നെ അവരെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും എത്തിക്കുകയും വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ നിലയിലുമുള്ള ഇടപെടലും സർക്കാർ നടത്തും ഈ കാണാതായവരുടെ എണ്ണം ഇപ്പോഴും കൂടിക്കൂടി നിൽക്കുകയാണ് മിനിസ്റ്റർ അപ്പോൾ ഈ കാണാതായവർക്കുള്ള കോമ്പൻസേഷൻ എത്രയും വേഗം നിശ്ചയിക്കപ്പെടേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കീർണത ഈ സർക്കാർ സംവിധാനങ്ങൾ നേരിടാൻ പോകുന്നത് ഈ കാണാതായവർക്കുള്ള നഷ്ടപരിഹാരം തീരുമാനിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ ഒരു പ്രത്യേക നയം എന്ന രീതിയിൽ തന്നെ ആലോചിക്കപ്പെട്ട കാര്യമാണ് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാതായവർക്കുള്ള കോമ്പൻസേഷൻ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിയുമോ ഇപ്പോൾ നമ്മൾ കാണാതായവരെ പരിശോധിക്കുന്നത് ഒന്ന് റേഷൻ കാർഡ് വഴി അതുപോലെ തന്നെ മറ്റ് ചില ക്രോസ് ചെക്കിംഗ് നടത്തുന്നു പിന്നെ ടൂറിസ്റ്റുകളുണ്ടെങ്കിൽ അതിന് ഡി ടി പി സി വഴി പരിശോധന നടത്തുന്നുണ്ട് അതിഥി തൊഴിലാളികളുടെ കാര്യം പരിശോ വഴി എണ്ണം നോക്കി പരിശോധിക്കുന്നുണ്ട് ക്യാമ്പുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട് ആശുപത്രികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തൊരു ഏകദേശ നമ്പർ എടുത്തിട്ടുണ്ട് എന്നാലും അത് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട രീതികൾ ഉണ്ടെങ്കിൽ അവ തിരുത്തിയും മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു പ്രയാസവും സർക്കാരിനില്ല